എല്ലാവർക്കും അസ്ട്രോഫോറിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ രാത്രി ചിന്തകൾ എന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ചാണ്. തന്നിരിക്കുന്ന ഫയലുകളിൽ നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ വിളക്ക് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. രാത്രി കാലങ്ങളിൽ എന്താണ് ചിന്ത എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രാത്രിയെ, രാത്രിയിൽ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളുണ്ടാകുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. രാത്രി കാലങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകൾ കൊണ്ട് അവരുടെ മനസ്സ് എപ്പോഴും സജീവമായിരിക്കും. രാത്രിയിലെ ഇരുട്ടിനേക്കാൾ വലുതായിട്ട്, രാത്രിയിലെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും അവർ ആ രാത്രി കാലങ്ങളെ ഉപയോഗിക്കുന്നു. രാത്രിയിലെ ഇരുട്ടിനെ മുറിച്ചുകൊണ്ട്, രാത്രിയിലെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് അവരുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും. രാത്രിയിൽ ഉറങ്ങുന്നില്ല, രാത്രിയെ അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായി നമുക്കിതിൽ നിന്നറിയാവുന്നതാണ്. അങ്ങനെ രാത്രികളിലെ ഉറക്കങ്ങളിൽ അവർ ഉറക്കമൊഴിഞ്ഞ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമായിട്ട് അവരെപ്പോഴും ഉണ്ടാകും. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളും വെളിച്ചമായിട്ടുണ്ടാകും. ഉറങ്ങാൻ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിയില്ല. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരില്ല. നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ രാത്രികളിൽ അവർ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നീട് എപ്പോഴോ നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തകൾക്കിടയിൽ എപ്പോഴും അവർ ഉറങ്ങിപ്പോകുന്നതല്ലാതെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ സമയമുള്ളൂ. നിങ്ങളുമായിട്ട് ഒരു ബന്ധം ദൃഢപ്പെടുത്തുക, നിങ്ങളുമായിട്ട് മരിക്കുന്നത് വരെ ഒരു ബന്ധത്തിലേക്ക് പോകുക. മരണം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ഒന്നാണ്. ഈ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് കൃത്യമായി വിട പറയുന്നതാണ്. ഉറക്കവും അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ചെറിയൊരു രൂപമായിട്ട് നമുക്ക് കാണാം. അതായത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുഴുവൻ നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാത്രികളിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറും. അവർക്ക് നിങ്ങളില്ലാതെ കടന്നു പോകാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ ഇരുട്ടുകൾ ഒന്ന് മൂടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രതീക്ഷയാകുകയാണ്. അങ്ങനെ നിങ്ങളെ പ്രതീക്ഷിച്ച്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിട്ടുള്ളൊരു ജീവിതമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നതിൻ്റെ തെളിവാണ്, അതായത് നിങ്ങളെ മാത്രം കാത്തിരിക്കുന്നതിൻ്റെയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിൻ്റെയും തെളിവുകളാണ് അവരുടെ ചിന്തകൾ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ ചുറ്റും നിൽക്കുമ്പോഴും മനസ്സിൽ നിങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഹൃദയം കൊണ്ട് അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ രാത്രികാല ചിന്തകളിൽ നിങ്ങൾ കടന്നു വരുന്നത്. ഉറക്കമൊഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നാലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് അവർക്കിഷ്ടം. എന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയും, എന്ന് നിങ്ങളിലേക്ക് എത്താൻ കഴിയും, നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സ്വപ്നം പേറി അവർ ജീവിക്കുകയാണ്. ഓരോ ദിനവും കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുമാണ്. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. കാക്ക എന്ന ഫയലാണ്. ഇരുട്ടിൽ നിങ്ങൾക്ക് വേണ്ടി തപ്പിത്തടയുകയാണ്. ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ശബ്ദത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അവർക്ക് നിങ്ങളില്ലാതെ കഴിയില്ല. എന്തൊക്കെ അവരെ ബാധിച്ചാലും, എന്തൊക്കെ അവർ വന്ന് മൂടിയാലും, അവരുടെ ജോലി കഴിഞ്ഞാലും, അവരുടെ ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാലും, അവർ ഈ ഭൂമിയിൽ ജീവിച്ചാലും ഇല്ലെങ്കിലും അവർ നിങ്ങളൊരുപോലെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം ജീവിച്ച് കൊതിതീരാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു മനസ്സാണ് അവരുടേത്. നിങ്ങളെത്ര കണ്ടാലും മതിവരാത്ത,
നിങ്ങളോട് എത്രത്തോളം വിശേഷം പറഞ്ഞാലും മതിയാകാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പലപ്പോഴും നിങ്ങളെ സ്നേഹം അറിയിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം അവർക്കുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് അജ്ഞാതനായ അല്ലെങ്കിൽ അജ്ഞാതയായ ഒരു വ്യക്തിയാകാം. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവനും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഇരുട്ട് മുടിക്കെടുക്കുകയാണ്. അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നു, ഒരു കമ്മ്യൂണിക്കേഷനിലൊരു വ്യത്യാസം വന്നിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാനും അടുക്കാനും അവസരം ലഭിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ, ഒരുപക്ഷേ സ്ഥാനാന്തരം കുറവായിരിക്കാം, തൊട്ടടുത്ത് തന്നെയായിരിക്കാം, പക്ഷേ മനസ്സിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മറക്കപ്പെട്ടിരിക്കുകയാണ്. മറക്കപ്പെട്ടൊരു ബന്ധമുള്ളപ്പോഴും അല്ലെങ്കിൽ സ്നേഹമുള്ളപ്പോഴും ഇഷ്ടമുള്ളപ്പോഴും താല്പര്യമുള്ളപ്പോഴും ആകർഷണമുള്ളപ്പോഴും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം ആ വ്യക്തിക്കുണ്ട്, പ്രത്യേകിച്ച് രാത്രികളിൽ. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഒരുപക്ഷേ ഈ സമൂഹം, ചില ആളുകൾ, അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ്. എല്ലാവരും നിശബ്ദമായി കഴിയുമ്പോൾ, എല്ലാ പ്രശ്നങ്ങളും അടങ്ങിക്കഴിയുമ്പോൾ രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതായത് തടസ്സങ്ങളില്ലാത്ത സമയത്ത്, തടസ്സങ്ങളില്ലാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഓരോ പ്രഭാതത്തിലും നിങ്ങളുമായിട്ട് അടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പ്രഭാതവും ആ വ്യക്തി തുടങ്ങുകയാണ്. രാത്രികാലങ്ങളിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. പക്ഷേ മുമ്പിൽ ഇരുട്ടാണ് സത്യത്തിൽ. അതായത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അടുക്കണം, മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാനാണെങ്കിൽ ധൈര്യവുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം തുറന്നു പറയാതെ മനസ്സിലാക്കാൻ കഴിയുമെന്നതിന് ആ വ്യക്തിക്കൊരു ഉറപ്പുമില്ല. എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് അടുക്കണം, നിങ്ങളുമായിട്ടൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പിൽ കാണാത്ത ചില തടസ്സങ്ങളുണ്ട്, ചില വെല്ലുവിളികളുണ്ട്. അതിനെ അതിജീവിച്ച് നിങ്ങളോടൊപ്പം എത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. മാനസികമായിട്ട് ആ വ്യക്തി ദുർബലനോ ദുർബലയോ ആണ്. തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ദൂരെ കാണാതെ നിങ്ങളെ നോക്കി നിന്ന് നിങ്ങളെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത് വന്ന് നിങ്ങളെ സ്നേഹിക്കാനോ നിങ്ങളുമായിട്ട് അടുക്കുവാനോ ഒന്നും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. വളരെ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ വ്യക്തിപരമായൊരു ഭയമായിരിക്കാം അത്. നിങ്ങളിലേക്ക് എത്തുവാൻ എപ്പോഴും ഒരു അകലം ഉണ്ടാകുകയാണ്. ആ അകലങ്ങളെ ഭേദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്താൻ ആ വ്യക്തി കൃത്യമായി പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തി ആരായിരുന്നാലും എൻ്റെ അടുത്തേക്ക് വരുവാനും ഞങ്ങൾക്കൊരുമിച്ച് കൂടുതൽ സംസാരിക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം സിദ്ധിക്കണേ എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനോട്, നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ശക്തി നൽകുന്ന അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഒന്നാകാൻ കഴിയുകയും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.